السلام عليكم ورحمة الله وبركاته. യാത്ര എന്നത് ഏതൊരു വ്യക്തിയും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ഇന്ന് കൂടുതലും ഒറ്റക്കായിട്ടും കൂട്ടുകാരൊത്തൊക്കെ യാത്ര ചെയ്യുന്നൊരു സാഹചര്യമാണ് കാണാനിടയാകുന്നത്. എന്നാൽ ഈയിടെ കഴിഞ്ഞ റമദാനിൽ ഞാൻ പഠിക്കുന്ന സ്ഥലത്തു നിന്നും ബംഗാളിലേക്ക് ദാവത്തിന് വേണ്ടി ഒരു അവസരം ലഭിച്ചു. അത് നമ്മുടെ സംഘടനയുടെ കീഴിൽ ആയിരുന്നു ആ ഒരു അവസരം കിട്ടിയത്. അങ്ങനെ ഞങ്ങളുടെ ദർസിൽ നിന്ന് എണ്ണപ്പെട്ട ചില ആൾക്കാരും കൂടെ മറ്റു ക്യാമ്പസിൽ നിന്നുള്ള കൂട്ടുകാരും അങ്ങനെ 45 പേരടങ്ങുന്ന ഒരു വഫ്ദ്, ഒരു സംഘമായിരുന്നു നമ്മുടെ ടീം. അങ്ങനെ യാത്ര ഞങ്ങൾ തുടങ്ങി. കോഴിക്കോട്ട് പോയി, അവിടെ നിന്ന് ട്രെയിൻ കയറി. പല ക്യാമ്പസുകളിലും പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലാണ് നിന്നാണ് ട്രെയിൻ കയറിയത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഓരോ സംഘമായി ഓരോ ബോഗിയിൽ പല ഭാഗത്തിൽ നിന്ന് കയറുകയാണ്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്ക് ഒരു ബോഗി മുഴുവൻ നമ്മൾ കീഴടക്കി. പിന്നെ ഒരു ബോഗിയിൽ മുഴുവൻ പാട്ടുകളും കവാലികളൊക്കെ ആയി അടിച്ചു പൊളിച്ച് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ആ ദിവസം യാത്ര തുടങ്ങി. പക്ഷെ ഞങ്ങളെ യാത്ര എന്നത് യാത്ര തന്നെ ഒരു ദാവത്തായിരുന്നു. ആ നോമ്പ് നോറ്റ്, ആ ഫസ്റ്റ് താദ്യ നോമ്പിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം ട്രെയിൻ കയറി നേരെ സാൽഡേയിൽ പോയി ഇറങ്ങി. അവിടെ നിന്ന് മാൽഡേയിലേക്ക് വേറെ ട്രെയിൻ കയറി അവിടെ ഇറങ്ങി. അവിടെ നേരെ ബംഗാളിലേക്ക് പോയി. അങ്ങനെ ഒരുപാട് ബസ്സിലും ട്രെയിനിലൊക്കെ കയറി ഇറങ്ങി നോമ്പ് നോറ്റ് ക്ഷീണിച്ച് അടങ്ങാറായ ഒരു യാത്രയായിരുന്നു. പക്ഷേ ഈ ക്ഷീണങ്ങളൊക്കെ ഞങ്ങൾ ഉസ്താദുമാർ, ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന ഉസ്താദുമാർ നമ്മോട് ചോദിക്കുമ്പോൾ, നമ്മൾ വിവരങ്ങൾ അറിയിച്ചപ്പോൾ ഉസ്താദുമാർ പറഞ്ഞത്, നിങ്ങൾ ദാവത്തിന് വേണ്ടി പോവാണ്, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ അൽഹംദുലില്ലാ അവിടെ എത്തി. സാൾഡ് കഴിഞ്ഞു, മാൾഡ് കഴിഞ്ഞു, അങ്ങനെ ബംഗാൾ ത്വയ്ബ ഗാർഡനിലെത്തി. അവിടെ അൽഹംദുലില്ലാ അവിടെ എത്തിയപ്പോൾ തന്നെ വലിയൊരു ജുമാ മസ്ജിദ്, വലിയൊരു പള്ളിയും സ്ഥാപനമൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ നമ്മുടെ ഉസ്താദുമാർ സ്ഥാപിച്ച് പണിത, ആ ഒരു സമയത്ത് പണിത ഒരു വലിയൊരു ബിൽഡിംഗ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നല്ല രീതിയിൽ നമ്മൾ സ്വീകരിച്ചു. അങ്ങനെ വിശ്രമം കഴിഞ്ഞു, നമ്മുടെ പെട്ടിയും സാധനമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പുറം ഒരു റൂമുണ്ട്, അവിടെ ഒരു മദ്രസ പോലെ രണ്ട് മൂന്ന് റൂമുകൾ ഒരുമിച്ചെടുത്ത ഒരു സ്ഥലമാണ്. അവിടേക്ക് മാറ്റി. അവിടേക്ക് പോയപ്പോൾ അവിടെയുള്ള ഓടിട്ട റൂമായിരുന്നു, ഓടിട്ട ആ ഒരു റൂമായിരുന്നു അത്. കുറേ പൊട്ടിപ്പളിഞ്ഞിന്, മഴ പെയ്താൽ വെള്ളം ചോരുന്ന ഒരു റൂമായിരുന്നു. ഒരുപാട് വണ്ണാമ്പലയൊക്കെ കെട്ടിയ റൂമായിരുന്നു. അങ്ങനെ അവിടെത്തി മൂലക്ക് നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ അടിച്ചുവാർ വൃത്തിയാക്കി, ആ മൂലക്ക് ഡ്രസ്സും ബാഗൊക്കെ വെച്ച്. അങ്ങനെ ഇരിക്കെ നമ്മുടെ നോമ്പ് തുറക്കാൻ സമയമായി. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ നേരെ ത്വയ്ബ ഗാർഡനിലേക്ക് ഞങ്ങൾ പോയി. അവിടേക്ക് എത്തി, അവിടെ ഇരുന്ന് നോമ്പ് തുറക്കാൻ നമുക്ക് എല്ലാവരും ആ ഗ്രൗണ്ടിൽ നിരന്നിരുന്നിട്ടുണ്ട്. നല്ല കളറ് വെള്ളം അവിടെ ഒരു ഗ്ലാസ്സിലുണ്ട്, ഒരു പ്ലേറ്റിൽ ഒരു കഷ്ണം പത്തക്കയും ഒരു പഴം, ഒരു ഈത്തപ്പഴം, അങ്ങനെ ചില എണ്ണപ്പെടുന്ന ഫ്രൂട്ട്സുകൾ മാത്രം അവിടെ ഉണ്ട്. അങ്ങനെ അത് കഴിച്ച് എല്ലാവരും നിസ്കാരത്തിലേക്ക് ഓടുന്ന കണ്ടപ്പോൾ ഞങ്ങളതുപോലെ ഓടി. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നല്ലൊരു ഭക്ഷണം ഉണ്ടാവും എന്ന ഒരു പിന്നെ എന്നൊരു ആ ഒരു വിശപ്പിൻ്റെ കാടിനും കൊണ്ട് ഓടി പിന്നെയും വന്നപ്പോൾ വലിയൊരു ലൈന്, രണ്ട് മൂന്ന് ലൈൻ ഇങ്ങനെ നിന്ന് കാണാം. അങ്ങനെ ബേക്കിൽ ഞങ്ങൾ അവിടെ പ്ലേറ്റ് എടുത്ത് പോയി നിന്നു. എല്ലാവരും പ്ലേറ്റിൽ എന്തോ ഇങ്ങനെ കുഴച്ചിങ്ങനെ കഴിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങളും പോയി അടുത്തേക്ക്. അതിൻ്റെ കൂടെ കടലക്കറിയുണ്ട്, ഒന്നുകിൽ പിട്ട് പൊടിച്ചിട്ട് തിന്നായിരിക്കും, അല്ലെങ്കിൽ നെയ്ച്ചോറും കടലക്കറിയായിരിക്കും എന്നൊരു ഇതിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ അവിടെ എത്തി. ലാസ്റ്റ് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് നമ്മുടെ നാട്ടിലെ ആണ്ടിന് വെക്കുന്ന പൊരി ഉണ്ടാവല്ലേ, പൊരിയും കടലയും ആണ്. അങ്ങനെ അവിടെ മുരിയുന്ന പൊരിക്ക് പറയും. അപ്പോൾ അതായിരുന്നു അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി കിട്ടിയത്. ആ പ്ലേറ്റിൽ പൊരിയിടും, അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒഴിക്കും, സാധാ വെളിച്ചെണ്ണ ഒഴിക്കും, അതിൽ കറി ഒഴിക്കും, കുഴക്കും, തിന്നും. പക്ഷെ അത് നമ്മളൊക്കെ പിടിക്കൂല. പിന്നെ ഞങ്ങൾ അവിടെ നേരെ കടയിൽ പോയി. അവിടെ എത്തിയപ്പോഴാണ് കടയിൽ ചായ കുടിക്കാൻ കയറി. ചായ കുടിക്കാൻ പോയപ്പം ഇത്തിരി പോഞ്ഞ ഗ്ലാസ്സിൽ 10 രൂപേൻ്റെ ചായ തന്നു.
നമ്മുടെ നാട്ടിലെ ഗ്ലാസ് ഇത്ര ഉണ്ടാവും, ചായ ഇത്ര ഉണ്ടാവും. അപ്പോൾ അങ്ങനെയായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ. അങ്ങനെ അവരോട് നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് പറയാനുള്ളത്, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ചായയിൽ വെള്ളം ചേർക്കുന്നവരാണ്, പക്ഷേ അവരെ മറ്റുള്ള ബംഗാൾ ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തുള്ളവരൊക്കെ ചായയിൽ വെള്ളം ചേർക്ക പാലിൽ വെള്ളം ചേർക്കാതെയാണ് അവർ ചായ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ നാടും അവരും തമ്മിൽ വ്യത്യാസം എന്നത്, അവിടുത്തെ നാടിൻ്റെ റോഡ് നേരെ സ്ട്രെയിറ്റ് റോഡായിരിക്കും, പക്ഷേ നമ്മുടെ നാട് വളഞ്ഞും പൊളഞ്ഞും കുന്നുകളും മലകളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു നാടാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവരെന്നെ നമ്മൾ പലപ്പോഴും കളിയാക്കാറുമുണ്ട് ഈ ഒരു വിഷയം പറഞ്ഞിട്ട്. വാഹർ ദേവനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.